പ്രധാന വാർത്തകളിലേക്ക്. ഇലന്തൂർ നരബലി കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയമെന്ന പോലീസ്. പ്രതികളെ 12 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം. മനുഷ്യാംശം കഴിച്ചിട്ടില്ല എന്ന പ്രതികൾ പറയുന്നു. ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടെടുത്തു. ചാറ്റ് വിവരങ്ങൾ പരിശോധിക്കുന്നു. പത്തനംതിട്ട മലയാളപ്പുഴയിൽ കുട്ടികളെ ഉപയോഗിച്ച മന്ത്രവാദം. സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. കർശന നടപടിയെന്ന ബാലാവകാശ കമ്മീഷൻ. യുവജന സംഘടനകൾ വീട് അടിച്ചു തകർത്തു. അഞ്ച് വർഷത്തിനിടെ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായത് 12 സ്ത്രീകളെ. തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ തീരുമാനം. നരബലിക്കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. തന്റെ വീടിന്റെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്ന് മാസം തോറും 50,000 അടുത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മനുഷ്യക്കുരുതി നടത്തുമെന്ന ഷാഫിയുടെ ഭീഷണി. നിർണായക വെളിപ്പെടുത്തലുമായി കൊച്ചിയിലെ വീട്ടമ്മ. എന്നെ അവൻ മനുഷ്യക്കുരുതി കൊടുക്കുമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞല്ലേ. പലരും കേട്ടിട്ടുണ്ട്. ഞാനാ പറഞ്ഞു, നീ കുരുതി കൊടുത്തു നീ വെറുതെ നടക്കുവോ? നീ പിന്നെ ജീവിക്കുവോ? നീ എന്നെ മനുഷ്യക്കുരുതി കൊടുത്തിട്ട് നീ പിന്നെ ജീവിക്കുമെന്ന് ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചോളാം. ഞാൻ ശ്രീദേവിയും റഫീഖും ഷാഫിയാണെന്ന് ലൈല അറിഞ്ഞത് കസ്റ്റഡിയിലായ ശേഷം. ലൈലയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തിലും ദുരൂഹത. അനാചാരങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. ഇന്ന് സെക്രട്ടറിതല യോഗം ചേരും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ നീക്കം. ഹിജാബ് കേസ് വിശാല ബെഞ്ചിന്. ഭിന്നവിധിയുമായി ജഡ്ജിമാർ. നിരോധനത്തെ അനുകൂലിച്ച ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത. എതിർത്ത് ജസ്റ്റിസ് ധൂലിയ. എൽദോസ് കുന്നപ്പിള്ളിൽ എംഎൽഎ ഒളിവിൽ. പൊതുപരിപാടികൾ റദ്ദാക്കി. അറസ്റ്റ് ചെയ്യാൻ പോലീസ്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന എംഎൽഎയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂരിൽ അമ്മയെയും മകളെയും കുത്തി പരിക്കേൽപ്പിച്ച പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. ജിനീഷിനെതിരെ ചുമത്തിയത് 10 വർഷം തടവ് കിട്ടാവുന്ന വകുപ്പുകൾ. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. നമ്മളെ മാക്സിമം ആക്രമിക്കുന്നേ ഉള്ളു. ഒന്നും ഒരക്ഷരം ഉണ്ടിട്ടൊന്നുമില്ല. രണ്ടാളെ മാറി മാറി ഇങ്ങനെ കുത്തുന്ന ഇതാക്കുന്നു. നമ്മളെ അല്ലാണ്ട് കൊല്ലാനായിട്ട് ആക്രമിക്കുന്നു. നാടിനെ നടുക്കിയ ക്രൂരം.